ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നൊരു വെഡ്ഡിംഗ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ കുറച്ചായി ഇതുപോലത്തെ മേക്കപ്പ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇന്ന് എനിക്കൊരു റിസപ്ഷൻ കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ ഹെയർ കേൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഹെയർ സ്ട്രെയിറ്റ് ആണ്, കേൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ ലെൻസ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ വല്ലപ്പോഴാണ് ലെൻസ് വെക്കുന്നത്, ഞാൻ ഡെയിലി അങ്ങനെ ലെൻസ് ഒന്നും വെക്കില്ല. ഇങ്ങനത്തെ വല്ല ഫംഗ്ഷൻസ് വരുമ്പോഴാണ് ഞാൻ കൂടുതൽ വെക്കുക കേട്ടോ. അപ്പം ഞാൻ ഗ്രേ കളർ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ലെൻസ് കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് ലെൻസ് വെക്കാൻ, എന്നാൽ കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ലെൻസ് വെക്കണത്. കുറച്ച് ബുദ്ധിമുട്ടിട്ടായാലും ഞാൻ ലെൻസ് വെച്ചു. അതിനുശേഷം ഞാൻ ഗുഡ് വൈബ്സിൻ്റെ ടോണർ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തു കേട്ടോ. അതൊന്ന് പെട്ടെന്നൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് ഞാൻ പോർട്ടബിൾ ഫാൻ വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് സെറമാണ് കേട്ടോ. ഇത് ഞാൻ വൈറ്റമിൻ സിയുടെ ഒരു സെറമാണ് അപ്ലൈ ചെയ്യുന്നത്, സ്കോഹോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. അങ്ങനെ സെറം അപ്ലൈ ചെയ്ത് ഡാബ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് പോൺസിൻ്റെ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഒരുവിധം എല്ലാ പ്രൊഡക്ട്സിൻ്റെ പേര് പറയാൻ നോക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് ഞാൻ അതും ഡ്രൈ ആക്കി, അങ്ങനെ സ്കിൻ കെയറൊക്കെ ഒരുവിധം സെറ്റാക്കി നെക്സ്റ്റ് ഞാൻ മേക്കപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പ്രൈമറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇത് എൻ വൈബയുടെ 4-in-1 ബ്രൈറ്റനിങ് പ്രൈമറാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു ഷിമ്മറി ഷെയ്ഡ് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി ഷെയ്ഡാണ്. അപ്പോൾ തന്നെ നല്ല അടിപൊളി പ്രൈമറാണ് കണ്ടോ. ഫേസൊക്കെ ഒന്ന് ഗ്ലോ ആയിട്ടുണ്ട് ഈ പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം. നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ കൺസീലർ ആണ് കേട്ടോ. എനിക്ക് നല്ല രീതിക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ട്. അപ്പം ഞാൻ ഇൻസൈറ്റിൻ്റെ കൺസീലർ പാലറ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലെ കൺസീലറും കോൺടോറും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിലെ ഒരു ഓറഞ്ച് ഷെയ്ഡ്, അതായത് നടുക്കിലുള്ള ഷെയ്ഡ് ആദ്യം അപ്ലൈ ചെയ്തു കണ്ണിൻ്റെ അടിയിൽ. അതിനുശേഷം ഞാനത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ സ്കിന്നിനോട് ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡ് അതിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ അത് അപ്ലൈ ചെയ്തിട്ട് ഞാനത് കറക്റ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ അത് നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് ഒരു കണ്ണിൻ്റെ ഭാഗത്ത് കറക്റ്റ് ചെയ്ത് കാണിച്ച് തരുന്നുണ്ട്. കുറച്ച് ടൈം എടുത്തിട്ടാണ് ഞാനിത് കറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മളിത് ഡാബ് ചെയ്താലേ കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. ഈ സ്പഞ്ച് വെച്ചിട്ട് ഉരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അവിടെ ഇങ്ങനെ ഒരു മാതിരി ആവും കേട്ടോ. അപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്യുന്നത് ബി ബി ക്രീമാണ് കേട്ടോ. ഇത് ഗുഡ് വൈബ്സിൻ്റെ ബി ബി ക്രീമാണ്. ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് ഫൗണ്ടേഷൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. കാരണം എൻ്റെ സ്കിന്നിന് കുറച്ചും കൂടിയും ബെറ്റർ ബി ബി ക്രീമാണ് അല്ലെങ്കിൽ കൺസീലറാണ്. ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യും, വല്ലപ്പോഴും ഞാൻ യൂസ് ചെയ്യും കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് ഭയങ്കര ചൂടാണ്. ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്താൽ ഭയങ്കര കീക്കി ലുക്ക് തോന്നും, അതുപോലെ തന്നെ ഓയിലി ലുക്കൊക്കെ തോന്നും കേട്ടോ സ്കിന്നിന്. അപ്പോൾ ഞാൻ ബി ബി ക്രീമാണ് എടുത്തത്. അത്യാവശ്യം നല്ല രീതിക്ക് ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് പോൺസിൻ്റെ ലൂസ് പൗഡറാണ് കേട്ടോ. അത് കുറച്ച് ഞാനധികം ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് ഞാനത് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് അധികമായിട്ട് തോന്നുമെങ്കിലും ഞാനത് ലാസ്റ്റ് തുടച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. ഞാൻ മേക്കപ്പിനൊക്കെ മുന്നേ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ബ്ലഷാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് മേക്കപ്പിൽ ബ്ലഷ്. ഇപ്പോൾ അടുത്താണ് കേട്ടോ ഞാൻ ബ്ലഷൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ബ്ലഷും അതുപോലെ തന്നെ കോൺടോറും ഹൈലൈറ്റർ ഒക്കെ ഉള്ളൊരു പാലറ്റാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാലറ്റാണ് കേട്ടോ. ഞാൻ ഇതിൽ ആ ഒരു നടുക്കിലുള്ള ബ്ലഷ്, പിങ്ക് കളർ ബ്ലഷ് ഞാൻ രണ്ട് ചീക്കിലും നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മേക്കപ്പ് വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും എന്ത് ഫുൾ കൈകൊണ്ടാണല്ലോ അപ്ലൈ ചെയ്യണമെന്ന്, ടൂളൊന്നും യൂസ് ചെയ്യണമെന്ന്. എനിക്ക് കുറച്ചും കൂടിയും കംഫർട്ട് കൈകൊണ്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ടൂൾ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര കറക്റ്റായിട്ട് കിട്ടാറില്ല കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഹൈലൈറ്റർ ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അത് ഞാൻ നോസിൻ്റെ ആ ഒരു നമ്മുടെ മൂക്കിൻ്റെ പാലത്തുമ്പോൾ ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ നമ്മൾ ബ്ലഷ് ഇട്ട സ്ഥലത്ത് രണ്ട് ചീക്കിലും അതുപോലെ തന്നെ നോസിൻ്റെ തുമ്പത്തും ചിന്നിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അടുത്തത് എടുത്തിരിക്കുന്നത് ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ. ഇത് സിൽവർ ഷെയ്ഡിൽ വന്ന സ്ട്രോപ്പ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി തിളങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. കാരണം ഞാൻ പോണത് നൈറ്റ് പാർട്ടി അല്ലെങ്കിൽ നൈറ്റ് റിസപ്ഷനാണ്, അപ്പോൾ കുറച്ചും കൂടി ഒന്ന് തിളങ്ങണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഹൈലൈറ്ററിൻ്റെ മേലെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് സ്ട്രോപ്പ് ക്രീം കേട്ടോ. ഇത് ഫേസസ് കാനഡയാണ്, നല്ല സ്ട്രോപ്പ് ക്രീമാണ്, കുറച്ച് എക്സ്പെൻസീവാണ് കേട്ടോ. എന്നാലും എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് ചീക്കിലും അതുപോലെ തന്നെ നോസിലും ചില്ലിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കാണാൻ പറ്റും കണ്ടോ, ഫേസ് നന്നായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് ചീക്കും. നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോണത് ഐ ഷേഡോ ആണ് കേട്ടോ. ഇത് മാൾസിൻ്റെ ഐ ഷേഡോ പാലറ്റാണ്. ഇതിൽ ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ ഏകദേശം സെയിം ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഒരു പിങ്ക് ആണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്, ഒരു സൽവാറാണ്. അപ്പോൾ ഞാനൊരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഞാൻ അങ്ങനെ പിങ്ക് ഇടാറില്ല, കൂടുതലും ഞാൻ ന്യൂഡ് ഷെയ്ഡ്സ് ആണ് സെലക്ട് ചെയ്യുക. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പിങ്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ അതിലത്തെ തന്നെ ഒരു കോപ്പർ ഷെയ്ഡ് ഉണ്ട് കണ്ടോ, അത് ഞാൻ നമ്മുടെ ഐ ലൈനർ എഴുതില്ലേ ആ ഭാഗത്തായിട്ട് നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ കണ്ണിൻ്റെ കോർണർ ഭാഗത്തും
ഞാൻ അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്തും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അത് മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ കണ്ണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐബ്രോസിൻ്റെ താഴ്ഭാഗത്തൊക്കെ ആയിട്ട് ഈ ഇതുപോലെ ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ കണ്ണിൻ്റെ മേൽ അത് കണ്ണിൻ്റെ ഉള്ളി മേലെ ഞാൻ മാമർത്തിൻ്റെ കൺമഷി വെച്ചിട്ട് രണ്ട് കണ്ണിനും എഴുതി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ മാമർത്തിൻ്റെ തന്നെ ഐലൈനർ എടുത്തിട്ട് അത്യാവശ്യം നല്ല തിന്നിലല്ല തിക്കിലല്ല മീഡിയം സൈസിൽ ഞാൻ ഐലൈനറും വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചെറിയൊരു വാലൊക്കെ ഇട്ടിട്ടാണ് കണ്ണെഴുതിയേക്കുന്നത്. കുറച്ച് പേരൊക്കെ പറഞ്ഞു വാലിട്ട് കണ്ണെഴുതാനായിട്ട്, അപ്പം ഞാൻ വാലിട്ടിട്ടാണ് കണ്ണെഴുതിയേക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ മേക്കപ്പ് പകുതിയായിട്ടുള്ളൂ, ഇനി ഫുള്ളാക്കണം. പിന്നെ താഴ്ഭാഗത്ത് ഞാൻ ആദ്യം വിചാരിച്ചത് കണ്ണെഴുതണ്ട എന്നാണ്. പിന്നെ ഞാൻ ചോദിച്ചു കണ്ണെഴുതാം, കാരണം താഴ്ഭാഗത്ത് എന്തോ ഭയങ്കരമായിട്ട് വെളുത്തിരിക്കണ പോലെ തോന്നി. അപ്പം ഞാൻ കണ്ണെഴുതി സെറ്റായി. പിന്നെ ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ വൈ ബയുടെ മാറ്റിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ്. നമ്മുടെ മേക്കപ്പ് ഒരുവിധം കഴിയാറായിട്ടുണ്ട്. പിന്നെ ഞാൻ ലിപ് ബാം തുടച്ചു കളഞ്ഞു കേട്ടോ. അതിന് ശേഷം ഞാൻ ഫേസ് സ്കാനറുടെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, നോക്കട്ടെ. ഞാൻ ലിങ്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം. നല്ല ഷെയ്ഡാണ്, ഫേസ് സ്കാനറുടെ ആയ കാരണം കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഞാൻ റിസപ്ഷൻ കഴിഞ്ഞ് വരണ വരെ എൻ്റെ ചുണ്ടിൽ ഇതേപോലെ തന്നെ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. അത്യാവശ്യം ഒരു ബ്രൗണും അല്ല, ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. പിന്നെ ഞാനൊരു കുഞ്ഞ് പൊട്ട് വെച്ച് കൊടുത്തു കേട്ടോ. പൊട്ടില്ലെങ്കിൽ പിന്നെ എന്തോ പോലെയാണ് ഫേസിൽ എനിക്ക്. ചില സമയത്ത് പൊട്ട് വെച്ച് കൊടുത്തു. പിന്നെയാണ് ഞാൻ ഓർത്തത് അയ്യോ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തില്ല എന്ന്. ഞാൻ മുൻപത്തെ മേക്കപ്പിലൊന്നും ഐബ്രോസ് ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു ഐബ്രോസ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുന്നു. അത് കാരണം ഞാൻ എൻ്റെ പുതിയ ഐബ്രോ പെൻസിലൊക്കെ മേടിച്ച് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബ്രാൻഡോ കാര്യങ്ങളൊന്നും അറിയില്ല, ഒരു ലോക്കൽ സ്റ്റോർ നിന്ന് മേടിച്ചതാണ് കേട്ടോ. എന്തായാലും നല്ല ഐബ്രോ പെൻസിലാണ്. പിന്നെ അതിൻ്റെ മേലെ ഒരു ബുഷ് പോലത്തെ ഒരു കോംപ് പോലത്തെ സംഭവമാണ്, അതൊക്കെ വെച്ച് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. കുറേ നാളായിട്ട് ഐബ്രോസ് ചെയ്തപ്പോൾ എനിക്ക് എന്തോ പോലെയായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ പുതിയ ഇയർ റിങ്സ് ഞാൻ ഇടുന്നുണ്ട്. ഞാൻ ഷോപ്പിൽ പോയിട്ട് മേടിച്ചാണ് കേട്ടോ, ഇന്ന് പോയി മേടിച്ചതാണ്. ഇതിന് ഡ്രസ്സിന് മാച്ചാണ് ഇയർ റിങ്സ് ആണ് കേട്ടോ. ഈ ഒരു ഇയർ റിങ്ങിന് പ്രത്യേകതരം എന്തോ പേരൊക്കെ പറയും, എനിക്കറിയില്ല. അതൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല ഇയർ റിങ് ആണ്, ഡ്രസ്സിൻ്റെ കൂടെ നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി എൻ്റെ ഹെയർ കേളി ഇത് കാരണം എനിക്കെന്തോ നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു ലുക്ക്. ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം എൻ്റെ സ്ട്രെയിറ്റ് ഹെയറാണ്. കേളിതപ്പോൾ കുറച്ചും കൂടി ഭംഗി തോന്നി എനിക്ക്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. മേക്കപ്പ് ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട്, നല്ല രസമുണ്ടായിരുന്നു. കുറേ നാളത്തിന് ശേഷം ഞാൻ ഇതുപോലെ കറക്റ്റായിട്ടോ ക്ലിയറായിട്ടും മേക്കപ്പ് ചെയ്യണം. അല്ലെങ്കിൽ അവിടെ ഇവിടെ എന്തെങ്കിലും കുറച്ചിലും കൂടിയിട്ടൊക്കെ ആയിട്ട് നിൽക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. എന്തോ ഹെയറാണ് എന്നെ കൂടുതലും ഹൈലൈറ്റ് ചെയ്തത്. ഹെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു സൽവാറാണ് കേട്ടോ. ഇതെനിക്കൊരു അങ്കിള് ഗിഫ്റ്റ് ചെയ്തതാണ് എൻ്റെ ബർത്ത്ഡേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കളർ. എനിക്ക് ഒട്ടും ഇല്ലാത്തൊരു കളറാണ്, എൻ്റെ ഡ്രസ് കളക്ഷൻസിലൊന്നും ഇല്ലാത്തൊരു കളറാണ്. അതിൻ്റെ ബാക്കിനൊക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല ഡീപ്പ് നെക്കാണ്. അപ്പം ഞാൻ വൺ സൈഡ് ഷാൾ ഇട്ട് നോക്കി, പിന്നെ ഇതുപോലെ നെക്കിലും ഷാൾ പേരി നോക്കി. എനിക്ക് ഇതാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത്. ഞാൻ ഇങ്ങനെയാണ് റിസപ്ഷന് പോയത്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഡ്രസ്സും മേക്കപ്പും എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ പറയണം. ഈ മേക്കപ്പിന് നിങ്ങൾ 10-ൽ എത്ര മാർക്ക് എനിക്ക് തരുന്നു നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ, ഐ ലവ് യു ഓൾ.